അടുത്ത വീഡിയോ ഞാൻ ഇടാൻ പോകുന്ന എന്ന ചട്ട വെച്ചാണ്. എന്നിട്ട് എൻ്റെ ചട്ടയിൽ നമ്മൾ എങ്ങനെ കുഴുത്തിയിട്ടാന്ന് പലർക്കും സംശയം കാണാം. ചിലവര് എന്തോ ആനയൊക്കെ വെച്ച് അടിച്ചിട്ടാൽ അത് പൊട്ടിപ്പോന്ന് അങ്ങനെ ഓരോ ഇതൊക്കെ അതൊക്കെ കാണും. അതൊക്കെ മാറാൻ വേണ്ടി ഈസി ആയിട്ട് എങ്ങനെ കുഴുത്തിയിടാമെന്നാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ ചട്ട വെച്ച് കമ്മലുണ്ടാക്കി ഞാൻ ഇടുന്നത്, അതിനകത്ത് ചട്ടയിൽ കുഴുത്തിയൊക്കെ ഇടണം. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എങ്ങനെ കുഴുത്തിയിടാമെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാനിതൊന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി എങ്ങനെ കുഴുത്തിയിടാമെന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞുതരും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കും ബലം ഇല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല, അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞുതരും എങ്ങനെ കുഴുത്തിയിടാമെന്ന്. ഇനിയിപ്പം കുഴുത്ത എങ്ങനെ ഇടാമെന്ന് നമുക്ക് കാണാം. നമ്മളിതാണ്ട് ഇപ്പോൾ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയുള്ള ഇതായി ഗ്യാസ് കത്തിച്ചിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഗ്യാസ് തന്നെ തന്നെ കത്തിച്ച് വെക്കണം. വിളക്കൊക്കെ കത്തിച്ച് വെച്ചാൽ നമുക്ക് അത്രയ്ക്കും ഇത് കിട്ടത്തുള്ളൂ, എന്ന് പറഞ്ഞാൽ ചൂടാവത്തില്ല. ഇത് നന്നായിട്ട് ചൂടായാലേ നമ്മളെ ചിരട്ടയ്ക്ക് നല്ല കട്ടിയൊക്കെ ഉള്ളതാണ്. നന്നായിട്ട് ചൂടായാലേ അത് കൊഴുത്ത് വീഴത്തുള്ളൂ. അതുകൊണ്ട് ഇതേപോലുള്ള ഒരു ഉള്ളിയോ കമ്പിയോ വല്ലതും എടുത്തിട്ട് നമുക്കിതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളിപ്പം എന്താണ് ഇതേപോലുള്ള ഒരു വലിയ ചട്ട എങ്ങനെ കുഴുത്തിയിടാമെന്നാണ് കാണിച്ചിരുന്നത്. ഈ ചട്ടയിൽ കുഴുത്ത എങ്ങനെ ഇടാമെന്നാണ് കാണിച്ചിരുന്നത്. നമുക്കതിനു വേണ്ടി നന്നായിട്ട് ചൂടാവണം. കുറച്ച് നേരം ഇതിങ്ങനെ തന്നെ ചൂടാവട്ട്. നമ്മൾ കാണേണ്ട ഇത്ര നല്ല ചൂടാക്കിയിട്ട് എടുക്കുവാണ്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ കൊടുത്ത് വീണതുണ്ട്. ഇതേപോലെ അല്ല നന്നായിട്ട് കൊളുത്ത് വീണ് കിട്ടും. ണ്ടോ കണ്ടപ്പോകുന്നുണ്ടോ. ഇതേപോലെ നമുക്ക് നല്ല കൊഴുത്തായിട്ട് കിട്ടും. കണ്ടോ അപ്പുറത്ത് വന്നുണ്ടോ. നിങ്ങൾ കമ്പിയോ അല്ലെങ്കിൽ ഇതാണ്ട് കണ്ടപ്പുറത്ത് വന്നത്. കമ്പിയോ അല്ലെങ്കിൽ ഈ ഇതേപോലുള്ള ഉള്ളിയോ എല്ലാം എടുത്താൽ മതി. ഈ കൊഴുത്ത ഉണ്ടോ ഉണ്ടോ, ഒരു കുഞ്ഞു കൊഴുത്ത ഇട്ടിട്ടുണ്ട്. ഇതേപോലെയാണ് ചിരട്ടയ്ക്കകത്തൊക്കെ കൊഴുത്തിടുന്നത്. നമ്മൾ എന്തോ കമ്പി നമ്മൾ എന്താ ആണിയൊക്കെ വെച്ച് അടിച്ചാൽ അതത്രയ്ക്കും ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഞങ്ങൾ ഒത്തിരിയും ആണിയൊക്കെ വെച്ച് അടിച്ചു വയ്ക്കുന്നതാണ്. അന്നേരം നന്നായിട്ട് പൊട്ടിപ്പോന്ന്. ഇതേപോലെ കൊഴുത്തിയിട്ട് പൊട്ടാതെ ഉണ്ടോ, നന്നായിട്ട് ഉണ്ടോ, നല്ല കൊഴുത്ത വീഴും. ഈ കറുപ്പ് പോകണമെങ്കിൽ ഒന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതി. നമ്മൾ ചെട്ട വെച്ച് എന്തോ ഉണ്ടാക്കിയാലും അത് പേപ്പർ വെച്ച് ഇവിടെ വൃത്തിയാക്കത്തില്ല. അന്നേരം ഇത് അങ്ങ് വൃത്തിയാക്കിക്കോളും. ഇല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയിട്ട് കൊടുത്തിരുന്നെങ്കിലും അന്നേരം ഒന്ന് ഒന്ന് തുടച്ചു കൊടുത്താൽ അതങ്ങ് അങ്ങ് പോകും. ഈ കരിയൊക്കെ അന്നേരം പോകുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനകത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ഞാൻ ചട്ട വെച്ചുള്ളൊരു കമ്മലാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ എങ്ങനെ കൊഴുത്തിരുന്നതെന്ന് പറഞ്ഞു തന്നത്. ഇനി ഞാൻ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അതൊരു ചട്ട വെച്ചുള്ളൊരു കമ്മലുമായിട്ട്. എങ്കിൽ ഞാൻ അടുത്ത വീഡിയോ വരാം. ടാറ്റ, ബൈ ബൈ, സീ യു.